സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ തോമസ് ജേക്കബ് തോമസ്, ജേക്കബ് തോമസും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ശീതസമരം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. വ്യവസായ മന്ത്രിയായിട്ടുള്ള ഈ പി ജയരാജനെതിരെ അദ്ദേഹം ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണിലെ കരടായി ജേക്കബ് തോമസ് മാറിയത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഈ നാട്ടിലെങ്ങും പാട്ടാണ്. നമുക്കറിയാം ജേക്കബ് തോമസിനെ വളരെ വളരെ അപ്രധാനമായ തസ്തികകളിലേക്ക് മാറ്റിയാണ് മാത്രം ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു വലിയ പകപോക്കലാണ് എന്ന് തന്നെ അദ്ദേഹം ആരോപിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ കോളിളക്കങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നു സംസ്ഥാനത്ത്. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം ഇപ്പോൾ ഒരു ട്രിബ്യൂണലിൽ വീണ്ടും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അദ്ദേഹം ഒരു അടിയന്തര ഹർജി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഐ പി എസ് ഓഫീസറായിട്ടുള്ള തന്നെ വിജിലൻസ് മേധാവിയാക്കുക, അല്ലെങ്കിൽ തനിക്ക് വി ആർ എസ് അനുവദിക്കുക എന്ന ഒരു ഒരു കാര്യമാണ്, ഒരു ഹർജിയാണ് അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഹർജിയാണ് ജേക്കബ് തോമസ് ഐ പി എസ് ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നൽകിയിട്ടുള്ളത്. ഒരു സംസ്ഥാന സർക്കാരിന് ഈ ഒരു കാര്യത്തിൽ, ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ ഉള്ള ഒരു അവകാശം തരണം എന്ന ഒരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജേക്കബ് തോമസിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്വയം വിരമിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ തന്നെ അവരോധിക്കുക. ഇത് രണ്ട് ഓപ്ഷനുകൾ മാത്രമേ തൻ്റെ മുമ്പിൽ ഇനിയുള്ളൂ. താനാണ് സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ. തനിക്ക് തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, തന്നെ ഒതുക്കി നിർത്തുന്നു, തന്നെ അപ്രസക്തമായിട്ടുള്ള പല പല പോസ്റ്റുകളിലുമാണ്, പദവികളിലുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമിക്കുന്നത്. ഇതെല്ലാം തന്നെ മാനസികപരമായും തനിക്ക് ഔദ്യോഗികപരമായും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ജേക്കബ് തോമസ് പറയുന്നു. ഡി ജി പി റാങ്കിന് തത്തുല്യമായ തസ്തിക നൽകി തിരിച്ചെടുക്കണമെന്ന് സി എ ടി മുമ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പാലിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഐ പി എസ് ഓഫീസറായ തനിക്ക് അനുയോജ്യ പദവി നൽകാത്തത് മനുഷ്യാവകാശ ലംഘനവും സി എ ടിയോടുള്ള അവഹേളനവുമാണ്. തരം താഴ്ത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. ഐ പി എസുകാർക്ക് രണ്ട് കേഡർ തസ്തികയും രണ്ട് എക്സ് കേഡർ തസ്തികയുമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി, വിജിലൻസ് ഡയറക്ടർ എന്നിവയാണ് കേഡർ തസ്തികകൾ. വിജിലൻസ് ഡയറക്ടർ തസ്തിക 6 മാസമായി ഒഴിഞ്ഞുകിടന്നിട്ടും തന്നെ അതിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി, വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നു. തന്നെ നിയമിച്ച ഷൊർണൂറിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് CMD പദവി സംസ്ഥാന പോലീസ് മേധാവിയേക്കാൾ സീനിയറായ ഓഫീസർ സേവനമനുഷ്ഠിക്കേണ്ട ഒരു തസ്തികയല്ല. മഴു, മാലിന്യപ്പെട്ടി, ചിരവ തുടങ്ങിയവ ഉണ്ടാക്കുന്ന സ്ഥാപനമാണിത്. ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണം കേവലം 40 മാത്രമാണ്. നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതിലധികം ഉദ്യോഗസ്ഥരുണ്ട്. ഡി ജി പി, ജയിൽ ഡി ജി പി, ഫയർ ഡി ജി പി, വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കാണ് ഡി ജി പി പദവിയുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കണം. കേഡർ തസ്തികയിൽ നിയമിക്കാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ തനിക്ക് സ്വയം വിരമിക്കാനുള്ള ഒരു അനുവാദം തരണമെന്നും അദ്ദേഹം ഈ ഹർജിയിൽ പറയുന്നു. മന്ത്രി ഇ പി ജയരാജനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതിനാണ് സർക്കാർ തന്നോട് വിരോധം തീർക്കുന്നത്. സി എ ടി ഉത്തരവിന്റെ മറവിൽ ഇ പി ജയരാജന്റെ കീഴിലുള്ള പീഡിത വ്യവസായ സ്ഥാപനത്തിന്റെ MD ആക്കി തന്നെ നിയമിച്ചിരുന്നു. അത് അവഹേളിക്കാനും തന്നെ ബോധപൂർവം മാനസികമായി പീഡിപ്പിക്കാനുമായിരുന്നു എന്നും ഈ ഹർജിയിൽ ജേക്കബ് തോമസ് ആരോപിക്കുന്നു. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവിയേക്കാൾ സീനിയർ ആയിട്ടുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിനാണ് ഈ ദുരുപയോഗം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണിലെ കരടായിരിക്കുന്നു അദ്ദേഹം. ഇ പി ജയരാജൻ, വ്യവസായ മന്ത്രി ഇ പി ജയരാജനെതിരെ ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയായിരുന്നു ജേക്കബ് തോമസ് സർക്കാരിന് അനഭിമിതനായത്. ഒരുപക്ഷെ അടുത്ത ടി പി സെൻകുമാറിന് ശേഷം അടുത്ത DGP ആകും എന്ന ഒരു റൂമേഴ്സ് വരെ നമ്മൾ കേട്ടിരുന്നു ജേക്കബ് തോമസിനെ പറ്റി. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജേക്കബ് തോമസിന്റെ ഒരു ശീതസമരം സംസ്ഥാന സർക്കാരിനെതിരെ തുടരുകയാണ്. ഇത് ഒട്ടൊന്നുമല്ല സംസ്ഥാന സർക്കാരിനെ ആശങ്കയിലാഴ്ത്തുന്നതും.